ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി മാസ്കുമായിട്ടാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനും ഗ്ലോ ചെയ്യാനും നന്നായിട്ട് നിറം വെക്കാനും പാടുകളൊക്കെ മായ്ക്കാനുമുള്ള ഒരു അടിപൊളി ട്രിക്കാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോകാം. അതിനു മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എഫക്റ്റീവ് സീക്രട്ട് ബ്യൂട്ടി ടിപ്സിനും ഡി ഐ വൈസിനും നാച്ചുറൽ റെമഡീസിനുമായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ, മിസ് ചെയ്യാതെ തന്നെ കാണാനും കഴിയുകയുള്ളൂ. അപ്പോൾ ഇനി ഇന്നത്തെ സീക്രട്ടിലേക്ക് പോകാം. അപ്പോൾ വേഗം തന്നെ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുട്ടയാണ്. മുട്ടയുടെ വെള്ളയും മഞ്ഞയും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ പാക്കിന് മുട്ടയുടെ മഞ്ഞയാണ് വേണ്ടത്. എൻ്റെ ഉണ്ണി ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടോ, എന്നാലും സാരമല്ല, ഞാൻ കഷ്ടപ്പെട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഈ ഒരു മഞ്ഞ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, എഗ്ഗ് യോക്ക് നമ്മുടെ ഓയിലി സ്കിന്നുകാർക്കോ അല്ലെങ്കിൽ കോമ്പിനേഷനോ ആഗ്നേ പ്രോൺ സ്കിന്നുകാർക്കോ ഒന്നും സ്യൂട്ടാകുന്ന ഒരു ഐറ്റം അല്ല. പക്ഷേ ആർക്കും അറിയാത്തൊരു സത്യമാണ്, ഇതിലേക്ക് കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിലി സ്കിന്നുകാർക്കും ആഗ്നേ പ്രോൺ സ്കിന്നുകാർക്കും കോമ്പിനേഷൻ സ്കിന്നുകാർക്കും ഒക്കെ സ്യൂട്ടാകും. അപ്പോൾ ആദ്യം തന്നെ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ലെമൺ ജ്യൂസ്. അര ടീസ്പൂണോളം ചെറുനാരങ്ങ നീരാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. സെൻസിറ്റീവ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ ഡ്രോപ്പ് ചേർത്താൽ മതിയാവട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂണോളം അലോവേര ജെല്ലാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ്. ഇതിലേക്ക് ഒരു ടാബ്ലറ്റ് ചേർത്താൽ മതിയാവട്ടോ. ഇവിയോൺ 400 ആണ്. സ്കിന്നിലുണ്ടാകുന്ന നിറവ്യത്യാസം മാറ്റാനും സ്കിൻ ടൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ സെൽ റീജനറേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. സ്കിന്നിന് നല്ല നിറം വയ്ക്കാനും കൺപീലികൾ വളരാനും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് അകറ്റാനും സ്കിന്നിന് നല്ല ഗ്ലോയിങ് എഫക്റ്റ് കിട്ടാനും ഒക്കെ വൈറ്റമിൻ ഇ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ട സീക്രട്ട് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സിനമൺ പൗഡർ. ഇതിപ്പോൾ ഉമ്മി കേക്ക് ഉണ്ടാക്കാനായിട്ട് വെച്ചിരുന്നതിൽ നിന്നും അടിച്ചു മാറ്റിയതാണ്. നന്നായിട്ട് ആക്നെയും അതുപോലെ തന്നെ ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു കാൽ ടീസ്പൂണോളം മതിയാവട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പതപ്പിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം ഇതുപോലൊരു ബ്രഷ് കൊണ്ട് നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ക്ലെൻസ് ചെയ്ത ഫേസിലേക്ക് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഫേസിലും കഴുത്തിലൊക്കെ ആയിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആകും. അപ്പോഴേക്കും ഒരു കോട്ടും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് തന്നെ ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മുടി വാരി കെട്ടിയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. മുടിയും കൂടി ഡ്രൈ ആയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് റിമൂവ് ചെയ്ത് കളയാനായിട്ട്. പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ മുട്ടയുടെ മഞ്ഞ നല്ല സ്മെല്ലാണ് കേട്ടോ. വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല സ്മെല്ലുണ്ടാകും. കുറച്ച് സ്മെല്ലുണ്ടെങ്കിൽ എന്താ, അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നല്ല തണുത്ത വെള്ളത്തിൽ തന്നെ കഴുകിക്കളയണം. കഴുകിക്കളയുന്നൊരു വലിയ ജോലി തന്നെയാണ്. നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് തന്നെ കഴുകണം കേട്ടോ. ഒരു പതയൊക്കെ ഉണ്ടാകും കഴുകിക്കളയുന്ന സമയത്ത്. പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്ലിയർ ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ കിട്ടും. പക്ഷേ ഇനി കോമ്പിനേഷൻ സ്കിന്നുകാരും ഓയിലി സ്കിന്നുകാരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കുഞ്ഞു കാര്യം കൂടി പറയുകയാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓയിലി സ്കിന്നുകാരും അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിന്നുകാരും ആക്നി പ്രോൺ സ്കിന്നുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, രണ്ട് ദിവസത്തിനകം നന്നായിട്ട് മുഖക്കുരു വരും. സോ ഇങ്ങനെയുള്ള സ്കിൻ ടൈപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യണം കേട്ടോ. ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിലും ആക്നെ പ്രോൺ സ്കിന്നാണെന്നുണ്ടെങ്കിലും മുട്ടയുടെ വെള്ള നന്നായിട്ട് അടിച്ച് പതപ്പിച്ചതിന് ശേഷം അതൊരു കോട്ട് മുഖത്തിട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെ മുഖത്തിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ടീ സോൺ മാത്രമായിട്ട്, അതായത് കോമ്പിനേഷൻ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ഈ ടീ സോൺ മാത്രമായിട്ട് അപ്ലൈ ചെയ്താൽ മതിയാകും. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒന്നുകൂടി അതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകുമ്പോഴേക്കും കഴുകിക്കളയാട്ടോ. ഒരുപാട് ഡ്രൈ ആകാനായിട്ട് നിൽക്കണ്ട. അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നെസ് കിട്ടും. നന്നായിട്ട് നിറം വെക്കാനും അതുപോലെ തന്നെ സ്കിൻ ഗ്ലോ ചെയ്യാനും നന്നായിട്ട് സ്കിൻ ടൈറ്റൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. വളരെ അമേസിംഗ് ആയിട്ട് റിസൾട്ട് കിട്ടിയൊരു റെമഡിയാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. വളരെ എഫക്റ്റീവായിട്ട് തന്നെ റിസൾട്ട് കിട്ടുന്ന സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനും നന്നായിട്ട് നിറം വെക്കാനും സ്കിന്നിലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ബ്രൈഡൽസ് ഒക്കെ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ്. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നന്നായിട്ട് റിസൾട്ട് കിട്ടും. നന്നായിട്ട് സ്കിൻ നിറം വെക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോഴും പറയുന്ന കാര്യമാണ്, യൂസ് ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കാനായിട്ട് മറക്കരുത്.
നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇതുപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു റെമഡിയുമായി കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി. ദിസ് ഇസ് ആയിഷ ഫ്രം ബ്യൂട്ടി വേൾഡ് സൈനിങ് ഓഫ്. ബൈ ബൈ. ലവ് യു ഓൾ.